ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയിലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിലിമിനറി സിലബസിൽ വരുന്ന ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നും പ്രിലിമിനറി സിലബസ് അനുസരിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ ജീവകങ്ങളെ പറ്റി പറയുമ്പോൾ, ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലേ, അതിനെപ്പറ്റി പറയുമ്പോൾ ജീവകം എന്ന് നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? ആദ്യമേ തന്നെ വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ജീവകം എന്ന് നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് ആണ് ജീവകം എന്ന് നാമകരണം ചെയ്ത സയൻറ്റിസ്റ്റ്. ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഇനി മൊത്തം എത്ര ജീവകമുണ്ടെന്ന് ചോദിച്ചാൽ 13 ആണ്. ആകെ എത്ര ജീവകങ്ങളാണുള്ളത്? 13 ജീവകങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, കെ. ഓക്കെ, ഇത്രയും ഉണ്ട്. അതുകൂടാതെ ബിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? B1, B2, B3, B4, B5, B6, B7, B8, B9, B12. ഓക്കെ, അപ്പോൾ എ, ബി, സി, ഡി, ഇ, കെ. ഈ ബിയിൽ വരുന്നതാണ് B1, B2, B3, B5, B6, B7, B9, B12. ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് ബി കോംപ്ലെക്സ് എന്നാണ് പറയുന്നത്. എന്താണ് ബി കോംപ്ലെക്സ്? അപ്പോൾ ബി കോംപ്ലെക്സും എ, സി, ഡി, ഇ, കെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് മൊത്തം 13 ജീവകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 13 ജീവകങ്ങളാണ് ഉള്ളത്. ഇനി ഈ ജീവകങ്ങൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്. രണ്ടായിട്ട് തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, അവ ഏതൊക്കെയാണെന്ന് പഠിക്കാനായിട്ട് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ജീവകങ്ങളാണ് ഉള്ളത്. ഇതിൽ ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയുമാണ്. ബാക്കിയുള്ളത്, അതായത് കെ, ഇ, ഡി, എ, ഇതെന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിനാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് എളുപ്പത്തിൽ ഓർക്കാനായിട്ട് കെ, ഇ, ഡി, എ എന്താണ് വായിക്കുക? കേട എന്ന് ഓർത്ത് വെച്ചാൽ മതി. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണല്ലോ അല്ലേ? അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണ്, കേട എന്ന് ഓർത്ത് വെച്ചാൽ കെ, ഇ, ഡി, എ, കേട എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? കെ, ഇ, ഡി, എ. കൊഴുപ്പ് ശരീരത്തിന് കേടാണ്, കേട എന്ന് ഓർത്ത് വെച്ചാൽ കൊഴുപ്പിൽ ലയിക്കുന്നവയായി. അപ്പോൾ അല്ലാത്തത് ഏതാണ്? ബിയും സിയും അല്ലേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും എവിടെയാണ് ലയിക്കുന്നത്? ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പിൽ ലയിക്കുന്നത് കെ, ഇ, ഡി, എ, കേട എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജീവകം എന്ന് നാമകരണം ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. മൊത്തം 13 ജീവകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, കെ. അതിൽ ബിയിൽ വരുന്നതാണ് B1, B2, B3, B5, B6, B7, B9, B12. അതിന് മൊത്തം ചേർത്ത് നമ്മൾ എന്താന്ന് പറയുന്നത്? ബി കോംപ്ലെക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ പറഞ്ഞു ജലത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളുമാണ്. ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നമ്മളെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് സെക്ഷനായിട്ട് പഠിക്കാം. ഓക്കെ, ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് പഠിക്കാം, അല്ലാതെ എ, ബി, സി, ഡി, ഇ, കെ അതൊരു കാറ്റഗറി ആയിട്ട് പഠിക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ പഠിക്കാം, നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ആദ്യത്തെ കോഡ് യൂസ് ചെയ്യാം, ഓർത്ത് വയ്ക്കുക. റീ, ത, അ, ക, ടോ, ഫി. എന്താണ്? റീ, ത, അ, ക, ടോ, ഫി എന്ന് ഓർത്ത് വയ്ക്കാം. ഇതിൽ നിന്നും എന്താണ് കിട്ടുന്നത്? ഇത്
ജീവകം എയുടെ പേരാണ്. ത എന്ന് പറയുമ്പോൾ ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ, ഇവിടെ കെ. ഓക്കെ, ഇത് ജീവകം, ഇതാണ് നമ്മുടെ കോഡ്. റീത്ത, അക്ക, ടോഫി, ഇത് ജീവകം. ഇനി ഇതിൻ്റെ പേരാണ് നമ്മൾ, ജീവകം എയുടെ പേരാണ് റീ എന്നുള്ളതിൽ നിന്നും ഇവിടെ റെറ്റിനോൾ എന്ന് ഓർത്തേക്കാം. റീ റെറ്റിനോൾ. ഇനി ബിയുടെ പേരെന്താണ്? തായാണ്. ത എന്ന് പറയുമ്പോൾ തയമിൻ. ഓക്കെ, ഇനി സിയുടെ പേരെന്താണ്? ജീവകം സിയുടെ പേര് ആ. ആ എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്. ഇനി ഡി എന്ന് പറയുന്നത് കായാണ് അല്ലെ. ക എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ. എന്താണ് കാൽസിഫെറോൾ? ഇതെല്ലാം പഠിച്ചവർക്ക് അത് ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് ഈ കോഡ് എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്തവർക്കും പഠിക്കാം, എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ. ഇനി ഇ എന്ന് പറയുന്നത് ടോ അല്ലേ. അക്ക ടോഫി എന്നാണ്. ടോ എന്ന് പറയുമ്പോൾ ടോക്കോഫെറോൾ, ടോക്കോഫെറോൾ. ഫി എന്ന് പറയുന്നത് ഫിലോ ക്യുനോൺ, ഫിലോ ക്യുനോൺ. അപ്പം എന്തൊക്കെയാണ്? റീത്ത, അക്ക, ടോഫി എന്ന് ഓർത്തിരിക്കുക. ജീവകം എയുടെ പേര് റീ എന്ന് പറയുന്നത് റെറ്റിനോൾ. ത എന്ന് പറയുന്നത് ജീവകം ബിയുടെ പേരാണ് തയമിൻ. ആ എന്ന് പറയുന്നത് ജീവകം സിയുടെ പേരാണ് അസ്കോർബിക് ആസിഡ്. ക എന്ന് പറയുന്നത് ജീവകം ഡിയുടെയാണ് കാൽസിഫെറോൾ. ടോ എന്ന് പറയുന്നത് ജീവകം ഇയുടെ പേരാണ് ടോക്കോഫെറോൾ. ഫി എന്ന് പറയുന്നത് കെയുടെ പേരാണ് ഫിലോ ക്യുനോൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ റീത്ത, അക്ക, ടോഫി എന്ന് ഓർത്ത് വയ്ക്കുക. എ ബി സി ഡി ഇ കെ. ഓക്കെ, അത് ഓർഡറിൽ പേരുകൾ എന്തൊക്കെയാണ്? റെറ്റിനോൾ, തയമിൻ, അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, ഫിലോ ക്യുനോൺ. ഓർത്തേക്കാൻ പറ്റുമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തുവച്ചാൽ മതി. റീത്ത, അക്ക, ടോഫി. ഇപ്പം നമ്മൾ എ ബി സി ഡി ഇ കെ അതിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് ബിയുടെ എന്താണ് സെക്ഷൻ? ബി കോംപ്ലെക്സ് സെപ്പറേറ്റ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ കോഡ് നോക്കാം. ത റൈ നീ പാ പി ബ ഫോ സ. എന്താണ് തറൈനി പാബി ബഫോസ? എന്താണ് കോഡ്? തറൈനി പാബി ബഫോസ. ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മൈൻഡിൽ നിൽക്കും. തറൈനി പാബി ബഫോസ ഒന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ്? ആദ്യത്തേത് ബി വൺ. നമ്മൾ അവിടെ പഠിച്ചു ബിയുടെ തന്നെയാണ്, ബി വൺ എന്ന് പറയുന്നത് ബി തന്നെയാണ്. നമ്മളത് എന്താണ് ബി കോംപ്ലെക്സിൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ബി വൺ, ബി ടു, ബി ത്രീ, ബി ഫോർ ഇല്ല, ബി ഫൈവ്, ബി സിക്സ്, ബി സെവൻ, ബി എയ്റ്റ് ഇല്ല, ബി നയൻ, ബി ട്വൽവ്. ഈ ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കണം. ബി ത്രീ വരെ, ബി വൺ ടു ത്രീ ഫോർ ഇല്ല, ഫൈവ് സിക്സ് സെവൻ ഉണ്ട്, എയ്റ്റ് ഇല്ല, പിന്നെ നയൻ കഴിഞ്ഞാൽ ട്വൽവ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബി വൺ, ബി ടു, ബി ത്രീ, ബി ഫൈവ്, ബി സിക്സ്, ബി സെവൻ, ബി നയൻ, ബി ട്വൽവ് ആയല്ലോ. തറൈനി ബാബി പാബി ബഫോസ അത് ഓർഡറിൽ എഴുതി. ഇനി പേരുകൾ നോക്ക. അപ്പോൾ ത എന്ന് പറയുന്നത് ബി വണ്ണിൻ്റെ പേരാണ്. തയമിൻ. ഓക്കെ, തയമിൻ. ഇനി റൈ എന്ന് പറയുമ്പോൾ റൈബോഫ്ലാവിൻ, റൈബോഫ്ലാവിൻ. നീ എന്ന് പറയുന്നത് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്, നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. പ എന്ന് പറയുന്നത് പാൻഡോത്തെനിക് ആസിഡ്, പാൻഡോത്തെനിക് ആസിഡ്. പി എന്ന് പറയുന്നത് എന്താണ്? പിരിഡോക്സിൻ, പിരിഡോക്സിൻ. ബ എന്ന് പറയുന്നത് ബയോട്ടിൻ. ഫോ എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്. സ എന്ന് പറയുന്നത് സയനോ കൊബാളമി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബി കോംപ്ലെക്സിൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ തറൈനി പാബി ബഫോസ ഇത് ഓർത്ത് വയ്ക്കുക. തറൈനി പാബി ബഫോസ എന്ന് ഓർത്ത് വയ്ക്കുക. ഓർഡർ നോക്കുക. ത എന്ന് പറയുന്നത് ബി വണ്ണിൻ്റെ ആണ്, തയമിനാണ് പേര്. തറൈ, റൈ എന്ന് പറയുമ്പോൾ ബി ടു, റൈബോഫ്ലാവിൻ. നീ എന്ന് പറയുന്നത് ബി ത്രീയുടെ പേരാണ്, നിയാസിൻ. പ എന്ന് പറയുന്നത് ബി ഫൈവിൻ്റെ പേരാണ്, പാൻഡോത്തിനിക് ആസിഡ്.
പി എന്ന് പറയുന്നത് ബി സിക്സിൻ്റെ പേരാണ് പിരിഡോക്സിൻ, ബാ എന്ന് പറയുന്നത് ബി സെവൻ്റെ പേരാണ് ബയോട്ടിൻ, ഫോ എന്ന് പറയുന്നത് ബി നയൻ്റെ പേരാണ് ഫോളിക് ആസിഡ്, സ എന്ന് പറയുന്നത് ബി ട്വൽവിൻ്റെ പേരാണ് സയനോ കൊബാളമിൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, തറൈനി പബി ബഫോസ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ബി കോംപ്ലക്സിൽ വരുന്നത് ഏതാണ്, അങ്ങനെ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ, സപ്പോസ് പേര് ഓർമ്മയില്ലെങ്കിലും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോഡ് എന്തായാലും എല്ലാവരും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇപ്പം നമ്മൾ കോഡ് യൂസ് ചെയ്തു അവയുടെ രാസനാമങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഓരോ ജീവകവും അവയുടെ ചില പോയിൻറ്സും പഠിക്കാം. അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, എങ്കിലും കുറച്ച് പോയിൻറ്സ് ഓർത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ജീവകം ഏതാണ്? ജീവകം എ അല്ലേ. അപ്പോൾ ജീവകം എ കുറിച്ച് പറയുകയാണെങ്കിൽ, ജീവകം എ എന്ന് പറയുന്നത് ഇലക്കറികൾ അതുപോലെ പാല് തേന് ഇവയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം എ ആണ്. എന്തിലൊക്കെയാണ്? ഇലക്കറികളിൽ പാൽ തേൻ ഇവയിലൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജീവകമാണ് എന്ത്? ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം എ ആണ്. കരളിൽ സംഭരിച്ചു വയ്ക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം എ തന്നെയാണ്. കരളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം എ ആണ്. ഓക്കെ, അപ്പം ഇല, പാൽ, തേൻ എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് എന്ത്? ജീവകം എ. അതുപോലെ തന്നെ കരളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം എ തന്നെയാണ്. ഇനി ജീവകം എ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണ വസ്തുക്കളാണ് റോഡോപ്സിൻ, അതുപോലെ തന്നെ അയഡോപ്സിൻ. ഓക്കെ, റോഡോപ്സിനും അയഡോപ്സിനും, ജീവകം എ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണ വസ്തുക്കളാണ് റോഡോപ്സിനും അയഡോപ്സിനും. ഇതിൽ റോഡോപ്സിൻ എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശം പ്രദാനം ചെയ്യുന്നത് ആരാണ്? റോഡോപ്സിനാണ്. അതുപോലെ അയഡോപ്സിൻ എന്ന് പറയുന്നത് തീവ്ര പ്രകാശം പ്രദാനം ചെയ്യുന്നത് ആരാണ്? അയഡോപ്സിനാണ്. അപ്പോൾ റോഡോപ്സിൻ എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശം പ്രദാനം ചെയ്യുന്നത് റോഡോപ്സിനും, അയഡോപ്സിൻ എന്ന് പറയുന്നത് തീവ്ര പ്രകാശം പ്രദാനം ചെയ്യുന്നത് ആരാണ്? അയഡോപ്സിനും ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ജീവകം എയുടെ അപര്യാപ്തത രോഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് നിശാന്തത. നിശാന്തത അഥവാ എന്താണ്, മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ പറയും. നിശാന്തത വലിയവരിൽ, മുതിർന്നവരിൽ ഉണ്ടാവുന്ന അസുഖമാണ് നിശാന്തത. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗമാണ് സിറോഫ്താൽമിയ. എന്താണ് സിറോഫ്താൽമിയ? അപ്പോൾ നിശാന്തത എന്ന് പറയുന്നത് മുതിർന്നവരിൽ ഉണ്ടാവുന്ന രോഗമാണ്, അതുപോലെ സിറോഫ്താൽമിയാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗം. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. നിശാന്തത, അന്ധത എന്ന് ഓർത്തേക്കാം. എ അന്ധത, എ അന്ധത. ഓക്കെ, അപ്പോൾ ജീവകം എയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇല, പാൽ, തേൻ എന്നിവയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകമാണെന്ന് പറഞ്ഞു. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം കരളിൽ സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഇത് ഓർക്കാനായിട്ട് ഒരു കോഡ് ജസ്റ്റ് പറയാം. കരള്, കണ്ണ്, പാല് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. കണ്ണേ, പാലേ, കരളേ, തേനേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? കണ്ണേ, കരളേ, പാലേ, പാലേ, തേനേ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. കണ്ണേ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് എ ആവശ്യമാണ്. കരളെ എന്ന് പറയുമ്പോൾ കരളിൽ സംഭരിച്ചിരിക്കുന്നത് എ ആണ്. പാലേ എന്ന് പറയുമ്പോൾ പാലിൽ അടങ്ങിയിട്ടുള്ളത് എ ആണ്. തേനേ എന്ന് പറയുമ്പോൾ തേനിൽ അടങ്ങിയിട്ടുള്ളത് എ ആണ്. അങ്ങനെ ഓർത്ത് വയ്ക്കാലോ. അപ്പോൾ കണ്ണേ, കരളേ, പാനേ, പാലേ, തേനെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഹിൻഡ് കിട്ടണം അല്ലേ, ഉത്തരം കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താണ്, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓർക്കാനായിട്ട് പറ്റും. എയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എന്തിനൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ എന്താണ് പറഞ്ഞത്, ജീവകം എ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് വർണ്ണ വസ്തുക്കളാണ്
റോഡോപ്സിൻ അതുപോലെ അയഡോപ്സിൻ എന്ന് പറയുന്നത്. റോഡോപ്സിൻ മങ്ങിയ പ്രകാശമാണ് പ്രദാനം ചെയ്യുന്നത്, അയഡോപ്സിൻ എന്ന് പറയുന്നത് തീവ്ര പ്രകാശമാണ് പ്രദാനം ചെയ്യുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗം, ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. മുതിർന്നവരിൽ ഉണ്ടാകുന്നത് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, മാലക്കണ്ണ് എന്നൊക്കെ പറയും. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ഇനി അടുത്ത ജീവകം ഏതാണ്? ജീവകം B1 അല്ലേ, ജീവകം B1 ആണ് അടുത്തത്. ജീവകം B1 എന്ന് പറയുന്നത് എന്താണ്? തയമിൻ അല്ലേ, തയമിൻ ആണ് അതിൻ്റെ പേര്. ജീവകം B1-ന്റെ പേരാണ് തയമിൻ. ജീവകം B1-നെ പറ്റി പറയുമ്പോൾ തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം B1 ആണ്. തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകമാണ് എന്ത്? ജീവകം B1 അല്ലെങ്കിൽ തയമിൻ. തയമിൻ തവിട്, താത്ത എന്ന് ഓർത്തുവയ്ക്കുക. തവിടിൽ തയമിൻ ആണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്, അങ്ങനെ ഓർത്തു വയ്ക്കുക. ഇനി കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജീവകമാണ് എന്ത്? ജീവകം B1 എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ജീവകമാണ് എന്ത്? ജീവകം B1 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്, ജീവകം B1-ന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. എന്താണ് ബെറിബെറി? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബെറിബെറി, ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. ബി ബെറിബെറി എന്നോർത്ത് വയ്ക്കാം. B എന്ന് ഓർത്ത് വയ്ക്കുക. എ അന്ധത എന്നോർത്തതുപോലെ B ബെറിബെറി എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ ജീവകം B1-ന്റെ പേരെന്താണ്? തയമിൻ. തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകമാണ് തയമിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവകം B1 എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി മാറ്റാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം B1 അഥവാ തയമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബെറിബെറി ആണ്. ഇനി അടുത്ത ജീവകമാണ് ജീവകം B2 അഥവാ റൈബോഫ്ലാവിൻ. എന്താണ്? ജീവകം B2, അതിൻ്റെ പേരെന്താണ്? ജീവകം B2-ന്റെ പേരാണ് റൈബോഫ്ലാവിൻ. അപ്പോൾ ജീവകം B2 അഥവാ റൈബോഫ്ലാവിനെ പറ്റി പറയുമ്പോൾ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം B2 ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് എന്ത്? ജീവകം B2 അഥവാ റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിച്ചു പോകുന്ന പാലിലെ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം B2 ആണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് ജീവകം B2 ആണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിലെ മഞ്ഞ നിറം എന്താ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം B2 തന്നെയാണ്. അതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് വായ്പുണ്ണാണ്. വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ ആണ് എന്തെന്ന് പറയുന്നത് ജീവകം B2-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചു വയ്ക്കുക. ജീവകം B2 അഥവാ റൈബോഫ്ലാവിൻ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2 എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നശിച്ചു പോകുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ജീവകം B2 തന്നെയാണ്. അതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ വായ്പുണ്ണാണ് അഥവാ മൗത്ത് അൾസർ. അടുത്തത് ജീവകം B3. ജീവകം B3-യുടെ അപര്യാപ്തത രോഗം മാത്രം പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. പെലഗ്രയാണ് ജീവകം B3-യുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. പെലഗ്രയാണ്. ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ B3 ആണ്. ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണെന്ന് ചോദിച്ചാൽ എന്താണ്? B3 തന്നെയാണ്. അപ്പോൾ പെലഗ്രയാണ് എന്ത് അപര്യാപ്തത രോഗം. ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് B3 ആണ്. ഇനി അടുത്തത് B5. B3 കഴിഞ്ഞാൽ B4 ഇല്ല, B5 ആണുള്ളത്. B5-ന്റെയും അപര്യാപ്തത രോഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പഠിച്ചു വയ്ക്കുക. പരസ്തേഷ്യ. പരസ്തേഷ്യയാണ് B5-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? B3-യുടെ പറഞ്ഞു. B3-യുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് B3 ആണ്. B5-ന്റെ അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ. ഇനി അടുത്ത ജീവകം ഏതാണ്? B5 കഴിഞ്ഞാൽ B6 ആണ്. B6-ന്റെ അപര്യാപ്തത രോഗം നോക്കാം. ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ
എന്ന് പറയുന്നതാണ് B6-ന്റെ അപര്യാപ്തത രോഗം. ഇത് ഇതിനു മുമ്പ് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. B6-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. അതുപോലെ B7-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് മുടികൊഴിച്ചിലാണ്. മുടികൊഴിച്ചിൽ എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുന്നത് മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത് ഏതിന്റെ അപര്യാപ്തത മൂലമാണെന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? B7 ജീവകം B7-ന്റെ അപര്യാപ്തത മൂലമാണ് മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത്. ഇനി ജീവകം H എന്നറിയപ്പെടുന്നത് ഏത് ജീവകമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? B7 ആണ്. ജീവകം H എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ B7 ആണ്. മുടികൊഴിച്ചിലിന് കാരണമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ B7 ആണ്. ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? B6 ആണ്. ഇനി അടുത്ത ജീവകമാണ് B9. B9-നെ പറ്റി പറയുകയാണെങ്കിൽ RBC-യുടെ ഉൽപാദനത്തിന് അല്ലെങ്കിൽ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? B9 ആണ്. RBC-യുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9 എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. വിളർച്ച അഥവാ അനീമിയാണ് B9-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. RBC-യുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9. ഇനി അടുത്തത് B12 അഥവാ സയനോകൊബാളമിൻ അല്ലേ. അപ്പോൾ B12-നെ പറ്റി പറയുമ്പോൾ സയനോകൊബാളമിൻ ആ പേരിൽ തന്നെയുണ്ട്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? B12 ആണ്. B12-ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് ഏത്? സയനോകൊബാളമിൻ. മനുഷ്യ നിർമ്മിത രൂപമാണ് സയനോകൊബാളമിൻ എന്ന് പറയുന്നത്. B12-ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് ഏതെന്ന് പറയുന്നത് സയനോകൊബാളമിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് പെർണീഷ്യസ് അനീമിയാണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. B9-ന്റെ അപര്യാപ്ത രോഗം അനീമിയാണ്. B12-ന്റെ അപര്യാപ്തത രോഗം പെർണീഷ്യസ് അനീമിയ എന്നുള്ളതാണ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ B9 എന്ന് പറയുന്നത് RBC-യുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകമാണ് B9 എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. ഇനി B12 എന്ന് പറയുന്നത് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ B12 ആണ്. B12-ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകൊബാളമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ എന്ന്. അടുത്തത് ജീവകം സി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ജീവകം സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏത് ജീവകമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം സി ആണ്. അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന പുറത്തേക്ക് പോകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് അതുപോലെ മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം സി ആണ്. അതുപോലെ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം സി ആണ്. ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഇനി രോഗപ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് എന്ത്? ജീവകം സി എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഇനി ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം സി തന്നെയാണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ അത് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ്? ജീവകം സിയുടെ കുറവ് മൂലമാണ് മുറിവുകൾ ഉണങ്ങാനായിട്ട് കാലതാമസം എടുക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ്? ജീവകം സിയുടെ കുറവ് മൂലമാണ്. ഇനി
ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ജീവകം സി തന്നെയാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് ജീവകം സി യുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് ജീവകം സി യുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ജീവകം സി യെ പറ്റിയിട്ട് ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് അതുപോലെ തന്നെ മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് അതുപോലെ രോഗപ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള എന്താണ് ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത് അതുപോലെ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ അത് ഉണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ജീവകം സിയുടെ അപര്യാപ്തത കൊണ്ടാണ് അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് ജീവകം സി എന്ന് പറയുന്നത് അതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സ്കർവി ആണ് ഇനി അടുത്തത് ഏതാണ് ജീവകം ഡി ജീവകം ഡിയെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ആഹാര പദാർത്ഥങ്ങളിലൂടെ അല്ലാതെ സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത് ജീവകം ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിലൂടെയാണ് നമുക്ക് ജീവകം ഡി ലഭിക്കുന്നത് അതുപോലെ എന്താണ് എല്ല് പല്ല് എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ജീവകം ഡി എന്ന് പറയുന്നത് എല്ല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് അതെങ്ങനെ ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും എ ഡി പ ഡി എഡി എഡി എന്ന് ഓർത്തു വയ്ക്കുക എല്ല് ഡി എല്ലിന് ആവശ്യമായിട്ടുള്ളതാണ് ഡി എന്ന് പറയുന്നത് അതുപോലെ പല്ലിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഡി എന്ന് പറയുന്നത് അപ്പം എഡി പടി ഇങ്ങനെ ഓർത്തു വയ്ക്കുക കോഡായിട്ട് അപ്പോൾ നമുക്കത് മാറിപ്പോകില്ല എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ അല്ലേ കാൽസ്യത്തിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്നത് കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ജീവകം ഡി ആണ് കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ഇനി സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണ് സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ സ്റ്റെറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നു സ്റ്റെറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഡി തന്നെയാണ് അതുപോലെ തന്നെ ആൻറ്റി റിക്കറ്റിക് ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി തന്നെയാണ് ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിക്കറ്റ്സ് ആണ് എന്തിൻ്റെ അപര്യാപ്തത രോഗം ജീവകം ഡിയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി എക്സാമ്പിളുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് റിക്കറ്റ്സ് അഥവാ കണയാണ് എന്തിൻ്റെ അപര്യാപ്തത രോഗം ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് അതുപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് ജീവകം ഡി തന്നെയാണ് സൺഷൈൻ വിറ്റമിൻ സ്റ്റെറോയിഡ് വിറ്റമിൻ ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഡി ആണ് റിക്കറ്റ്സ് ആണ് എന്തിൻ്റെ റിക്കറ്റ്സ് അഥവാ കണയാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഓർത്ത് വയ്ക്കുക ഇനി അടുത്ത വിറ്റമിനാണ് ഏത് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ജീവകം ഇ എന്ന് പറയുമ്പോൾ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ജീവകമാണ് എന്ത് ജീവകം ഇ എന്ന് പറയുന്നത് പ്രത്യുൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് എന്ത് ജീവകം ഇ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം എന്ന് പറയുന്നത് എന്താണ് ജീവകം ഇ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഇത് ഓർത്തു വയ്ക്കാനായിട്ട് ഹൃദയി എന്ന് ഓർത്തേക്കുക ഹൃദയി എന്നുള്ളതിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ഇ എന്ന് പറയുന്ന ജീവകമാണ് ഹൃദയി ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ജീവകം ഇ അപ്പോൾ ഹൃദയി എന്ന് ഓർത്തേക്കുക
പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നു. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. ഇനി ഹോർമോൺ വിറ്റമിൻ നിരോക്സീകാരി, അതുപോലെ തന്നെ ബ്യൂട്ടി വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജീവകം ഇ ആണ്. ഹോർമോൺ വിറ്റമിൻ, നിരോക്സീകാരി, ബ്യൂട്ടി വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ് അല്ലെങ്കിൽ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യതയാണ് എന്ത്? ജീവകം ഇയുടെ അപര്യാപ്തത രോഗം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ജീവകം ഇ തന്നെയാണ്. ഹോർമോൺ വിറ്റമിൻ, നിരോക്സീകാരി, ബ്യൂട്ടി വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗം പഠിച്ചു വയ്ക്കുക. വന്ധ്യതയാണ് ജീവകം ഇയുടെ അപര്യാപ്തത രോഗം. ഇനി അടുത്ത വൈറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ ആണ്. കെ എന്ന് പറയുമ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്ന, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് എന്ത്? ജീവകം കെ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് കട്ട, കെ കട്ട എന്ന് ഓർത്തുവയ്ക്കുക. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ പറയുന്ന പേര് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നാണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നാണ് എന്തറിയപ്പെടുന്നത്? ജീവകം കെ അറിയപ്പെടുന്ന പേരാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം. രക്തസ്രാവമാണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. അതുപോലെ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. അതുപോലെ രക്തസ്രാവമാണ് എന്ത്? ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജീവകങ്ങളെ കുറിച്ചിട്ടും അവയുടെ അപര്യാപ്തത രോഗങ്ങളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.